അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ തിരുമുറ്റത്തെ ഉഗ്രപ്രതാപിയായ ഉയരക്കേമൻ, അതാണ് കിരൺ നാരായണൻകുട്ടി. ആനയുടെ ഉയരപ്രാമാണ്യത്തിനും തലയെടുപ്പിനും മുന്നിൽ മറ്റെല്ലാ ലക്ഷണ തികവുകളും നിഷ്പ്രഭമാകുന്ന പുതിയ കാലത്തിന്റെ ആനക്കമ്പ കാഴ്ചകൾക്കിടയിൽ കിരൺ നാരായണൻകുട്ടി എന്ന കോട്ടയത്തുകാരൻ ആൾക്കൂട്ടങ്ങളുടെ ലഹരിയും ആവേശവും ആവുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവന്റെ ഉയരപ്രഭാവം തന്നെ. ഉയരവും തലയെടുപ്പും കൊണ്ടുതന്നെ ഒരു ഉത്സവ പറമ്പിലെ ആൾക്കൂട്ടത്തിന്റെ ആകെ കണ്ണിലുണ്ണിയാവാൻ കഴിയുന്ന ഒരാന. അവൻ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ശരിക്കും ഒരൊറ്റ ചൂടൻ കൂടിയായാലോ? ഭയഭക്തി ബഹുമാനം കൊണ്ട് ജനസഞ്ചയം സ്വയം അറിയാതെ തന്നെ അവന്റെ കൈപ്പാടകലത്തു നിന്ന് ഇത്തിരി പിന്നോട്ട് മാറും. കിരൺ നാരായണൻകുട്ടിയെന്ന ഈ ആനക്കേമൻ ഒരേ സമയം നമ്മൾ മനുഷ്യർക്ക് മുന്നിൽ ആനയെന്ന പെരും ശരീരിയുടെ ഇരട്ട മുഖങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട്. ഭൂമിയിലെ സൃഷ്ടികളിൽ ആനയെപ്പോലെ രൂപഗാംഭീര്യം കൊണ്ട് മനുഷ്യനെ ഇത്രയധികം രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന മറ്റൊരു ജീവി ഉണ്ടാകില്ല. കിരൺ നാരായണൻകുട്ടി മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മയക്കുവെടി മേടിച്ചിരുന്നു. ഒരൊറ്റ വർഷം തന്നെ രണ്ടും മൂന്നും മയക്കുവെടികൾ മേടിച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവന്റെ എല്ലാ വീരസ്യങ്ങളും അതേപടി ഉൾക്കൊണ്ടുതന്നെ അവനെ നെഞ്ചിലേറ്റിൽ ആളിക്കുവാൻ എന്നും ആരാധകരുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു എന്നതും നേര്. കോട്ടയം സ്വദേശിയായ കിരൺ മധുവാണ് നാരായണൻകുട്ടിയുടെ ഉടമ. നാരായണൻകുട്ടിയെ കൂടാതെ ഗണപതി, കണ്ണൻ എന്നീ രണ്ട് ആനകൾ കൂടി മധുവിനുണ്ട്. കിരൺ നാരായണൻകുട്ടി ജന്മം കൊണ്ട് ബീഹാറിയാണ്. ഉത്തരേന്ത്യയിൽ നിന്നും ഇവനെ കണ്ടെത്തിയ മലയാളി നേരെ തൃശൂർ പാലക്കാടൻ മേഖലയിൽ എത്തിച്ചു. ഒത്തിരി ഒത്തിരി ഗജകില്ലാടികളെ കണ്ടുകണ്ട് കണ്ണു പൊളിച്ചു നിൽക്കുന്ന പൂരനഗരിക്കാർക്കുണ്ടോ ഈ ശരാശരിക്കാരനെ കണ്ട് കണ്ണുപിടിക്കുന്നു. അങ്ങനെ അധികം വൈകാതെ അവൻ തെക്കൻ നാട്ടിലെത്തി. പിന്നെയും ചില കൈമാറലുകൾ. പല കൈമറിഞ്ഞ് ഒടുവിൽ ചങ്ങനാശ്ശേരിയിലെ ഒരു കാര്യമുട്ടം തറവാട്ടിലെത്തുന്നു. എടുത്തു പറയത്തക്ക സവിശേഷതകൾ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ആന ചെറുക്കൻ അന്ന് കാര്യമുട്ടം ആന എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ കാര്യമുട്ടത്ത് വീട്ടിൽ കൊച്ചു പെണ്ണമ്മ ഭാരതിക്കുട്ടിയമ്മ തന്റെ മരുമകളായ സീതമ്മയ്ക്ക് ആനയുടെ അവകാശം നൽകി. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്നും അവൻ ആലപ്പുഴയിലുമെത്തി. ഉടമകൾ ആലപ്പുഴക്കാരാണെങ്കിലും പക്ഷേ അക്കാലത്ത് ആന കൂടുതൽ സമയവും നിന്നിരുന്നത് ഒരു പാട്ടക്കാരന്റെ മേൽനോട്ടത്തിലായിരുന്നു. നല്ലൊരു കളരി മർമാണി ആശാനായിരുന്നു ആ പാട്ടക്കാരൻ. ആനയിൽ പ്രയോഗിച്ച ചില ഔഷധക്കൂട്ടുകളും വിശേഷ വിഭവങ്ങളുമാണ് ശരിക്കും പറഞ്ഞാൽ നാരായണൻകുട്ടി എന്ന ശരാശരിക്കാരനെ ആര് കണ്ടാലും കൊതിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനാക്കി മാറ്റിയത്. 1997 മധു നാരായണൻകുട്ടിയെ സ്വന്തമാക്കുന്നത്. നാരായണൻകുട്ടിയുടെ അല്പസ്വല്പം വില്ലത്തരങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു കച്ചവടമായിരുന്നു അത്. ആനയല്ലേ, കറ തീർന്ന ഒരാണല്ലേ, ഇത്തിരി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയില്ലെങ്കിൽ അവൻ പിന്നെ എന്താണ്? അതായിരുന്നു മധുവിന്റെ നിലപാട്. ഒപ്പം നന്നായി ശ്രദ്ധിച്ചാൽ, പരിപാലിച്ചാൽ ആനയുടെ സ്വഭാവം ഒരു പരിധിവരെയൊക്കെ മാറ്റിയെടുക്കാമെന്ന ആത്മവിശ്വാസവും. അതേ ഉടമയുടെ പ്രതീക്ഷ പോലെ തന്റെ പഴയകാല വിക്രിയകൾ ഒരളവോളം അവധി പ്രഖ്യാപിച്ച് കിരൺ നാരായണൻകുട്ടി പ്രശസ്തിയുടെ പുതിയ ആകാശങ്ങൾ തേടുകയാണ്. ആനകേരളത്തിന്റെ ഇരട്ടച്ചങ്കന്മാരിൽ പ്രധാനി, അക്ഷരനഗരിയുടെ ചുണക്കുട്ടി, ത്രിലോക ഗജാധിപതി കിരൺ നാരായണൻകുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കയ്യൊപ്പം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.